നമസ്കാരം. കർമാനൂസിലേക്ക് സ്വാഗതം. കർമാനൂസ് എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിലാണ്. ഈ കൊറോണയുടെ ഈ ഒഴിവ് സമയങ്ങൾ വ്യത്യസ്തമായ രീതി ക്രിയാത്മകമായി വിനിയോഗിക്കുന്ന ഒരു വീട്ടമ്മയെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വീട്ടമ്മ മാത്രമല്ല, ശ്രീമതി രാജേശ്വരി ഒരു സംരംഭം കൂടിയാണ്. നിരവധി ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളുടെ ഉടമയും അതുപോലെ തന്നെ ഒരു അധ്യാപികയും കൂടിയായ ശ്രീമതി രാജേശ്വരിയാണ് ഇന്ന് കർമാനൂസിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ്, ഒരു സംഭവമായിപ്പോയി, എല്ലാവർക്കും അറിയാം. ഞാൻ പറയാറുണ്ട്, അതിലിപ്പോ എനിക്ക് വീട്ടിൽ നിന്നപ്പോ ഒരുപാട് മുഷ്ടില്ല, ബുദ്ധിമുട്ട്, മാനസികമായിട്ടാണ് ഏറ്റവും പ്രശ്നം വന്നത്. കാരണം എന്നും ബ്യൂട്ടീഷ്യൻ ആയിരുന്നു, ബ്യൂട്ടീഷ്യൻ ആണ് ഇപ്പോഴും. അപ്പൊ ഒരു അതുകൂടാതെ ഉറക്കുള്ള ട്രെയിനറാണ്, ഫുള്ളി എൻഗേജ്ഡായിരുന്നു. അപ്പൊ ഫുള്ളി എൻഗേജ് ആയിട്ടുള്ള എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടുകാർക്ക് പോലെ ഒരു പ്രതീതി വന്നപ്പോ ഭയങ്കര മാനസിക പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രസ്ട്രേഷൻ തന്നെ വന്നെന്ന് പറയാം. എനിക്ക് ഇത്രയും മനസ്സിന് വിഷമോ സങ്കടമോ എന്നും ചെയ്യണ്ട ഇങ്ങനെ തൊഴിൽ ചെയ്യാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി ഇപ്പൊ ഏറ്റവും ഞങ്ങളുടെ ഒരു ബ്യൂട്ടീഷ്യൻ മേഖലയെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സീസൺ എന്ന് പറയാം. മെയ് കാലം ഏറ്റവും കൂടുതൽ കല്യാണമുള്ള സമയം, ആ സമയത്തിന് ഒരുപാട് കല്യാണങ്ങൾ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട് കോഴ്സ് വന്നു, പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗൺ വന്നു. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി, പിള്ളേരുടെ വർത്തമാനം പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണം പറയില്ല. കുറെ കുപ്പികളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുപ്പികളെ ഇവർ പോട്ട് നേരത്തെ രണ്ട് രണ്ടര വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോട്ടലെടുത്തുനിന്ന് ചുമ്മാ പൊടിയൊക്കെ തട്ടി ഉള്ള പെയിന്റൊക്കെ, അപ്പൊ ബ്യൂട്ടി പാർലർ റിനോവേഷൻ കഴിഞ്ഞതിന് കുറച്ച് ബാക്കി പെയിന്റ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് കുറച്ച് പശയിലെല്ലാം ചേർത്ത് അപ്പൊ നോക്കിയപ്പോ എന്താ, എനിക്ക് ഇത് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ യൂട്യൂബിലൊക്കെ ഒന്ന് ആശ്രയിക്കില്ല, നമ്മളിപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. യൂട്യൂബിനെ ആശ്രയിച്ചപ്പോൾ തന്നെ അതിൽ മുഴുവൻ ചെയ്യുന്ന മെജോറിറ്റി ചെയ്യുന്ന ഐറ്റംസ് ഒരു ക്ലേ വെച്ചിട്ടാണ്. ആ ക്ലേ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ കിട്ടുന്നില്ല, ഒരു കടയും നോക്കുന്നില്ല നമുക്കറിയാം. അപ്പൊ ഞാൻ കടയിലെങ്കിലും ഈ ജോലിക്ക് പോകണ ചില കമ്പൾസറി ആയിട്ട് ജോലിക്ക് പോകേണ്ട കുറെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരെ വിളിച്ചു പറഞ്ഞ് എന്റെ റിലേറ്റീവ്സ് അവരൊക്കെ പോയി ഞാൻ അന്വേഷിച്ചു, ഒരു കടയും നോക്കുന്നില്ല, സോ ഷോപ്പിംഗ് പോകുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പിന്നെ അരി, മുറ്റത്തുള്ള മണ്ണ്, ചെറിയ ചെറിയ മെറ്റൽ ചീലുകള്, വാഴവള്ളി, കയറ്, അതുപോലെ ചാക്ക് നൂല്, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നു. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. വാഴവള്ളിയൊക്കെ ചെയ്തപ്പോൾ നല്ല ഒത്തിരി ഭംഗിയായിട്ട് എനിക്ക് തോന്നി, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് റിബൺ, ഇപ്പൊ ബ്യൂട്ടീഷ്യൻ ഞാൻ പറഞ്ഞത്, അപ്പൊ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സ്, ബൊക്കയില് വെക്കുന്ന മുത്താണിത്, ഈ മുത്തുകള്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട്, പിന്നെ പിസ്തയുടെ തോന്നല്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ദൈനംദിന ജീവിതത്തില് വീട്ടിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കണ്ടെത്തി അതിൽ എങ്ങനെ ഇത് പിടിപ്പിക്കാം, അല്ലെ പച്ചതേച്ച് പിടിപ്പിക്കാം എന്നുള്ള ആലോചിച്ച് അങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ കിട്ടി. ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നല്ല ക്രേസായി. പിന്നെ അതിനോട് പിന്നീട് എന്താ പറയുക, ഒരു മൂന്ന് മണിക്ക് നാലുമണിക്ക് എഴുന്നേറ്റ് ആലോചിക്കും അങ്ങനെ ചെയ്യാം, എളുപ്പം എഴുന്നേറ്റ് വരാമെന്നൊക്കെ ചെയ്ത് വയ്ക്കും. പിന്നെ ഞാൻ ചെയ്തത് ലീഫൊന്നും ഇല്ല, അപ്പൊ ലീഫൊക്കെ കുറച്ച് വെട്ടി എടുത്തത്, വെട്ടി എടുത്തിട്ട് ഭംഗിയായിട്ട് തോന്നുന്നില്ല. അപ്പോഴവിടെ പെയിന്റ് അടിക്കുമ്പോഴാണ് ഭംഗി, അപ്പം പെയിന്റ് വീട്ടില്ല അല്ലേ, അപ്പൊ പെയിന്റ് അവൈലബിൾ അല്ല. അപ്പൊ ഗ്രീൻ കളർ പെയിന്റ് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് ഉള്ള പെയിന്റ് വെച്ചിട്ട് അതിൻ്റെ ഗോതമ്പ് പൊടി, ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വേണ്ടി ചണക്കി പൂവിൻ്റെ പെറ്റൽസിൻ്റെ അവയെ ലീഫിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ ഒരാള് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിന് കടകളൊന്നും തുറന്നില്ലെങ്കിലും തീർച്ചയായിട്ടും പണ്ട് കാലങ്ങളിൽ കടകളൊന്നും ഇല്ലാതെ ആൾക്കാർ ജീവിച്ചില്ല. ഇതൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ജീവിക്കും? ഒരു പക്ഷെ ഇത് ഈ കൊറോണ ഇങ്ങനെ വന്നു വന്ന് ന്യൂസിലൊക്കെ കേട്ടപ്പോ എന്നെ പോലെ എല്ലാവരും, നിങ്ങളും എല്ലാവരും, നമ്മളെല്ലാവരും രാജ്യം ഒന്നടങ്ങ്, ലോകം ഒന്നടങ്ങ് ടെൻഷനിലേക്ക് വന്നു. അതില്ലാന്ന് തന്നെ അത് ഇല്ല, സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വെറുതെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് ശീലമില്ല. അതുകൊണ്ടിട്ടാണ് പണ്ട് പഠിപ്പിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് ബ്യൂട്ടി പാർലറിലേക്ക് വന്നപ്പോ അതിലേക്ക് വളരെ ആക്റ്റീവായിട്ടുള്ളതാണ് എന്നെ. ഇപ്പൊ എനിക്ക് തോന്നിയത് ഇങ്ങനെ തോന്നി, മനസ്സിൽ തോന്നി, അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് കടകളില്ലെങ്കിലും ഒരു ഉപാധി ഇല്ല, നമ്മൾ വേറെ ഒന്നിനെ ആശ്രയിക്കുമല്ലോ, മനുഷ്യർ ദൈവം ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഇത് ചെറിയ കുഞ്ഞു ബുദ്ധി തോന്നിയ കാര്യം വെച്ചിട്ട് ഞാൻ ചെറുപ്പം ആർക്കും ഇതൊക്കെ ചെയ്യാം, ഇത് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കൂടി ആവട്ടെ എന്റെ ചെറിയ കാര്യം എന്നും കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അടുക്കള ഒന്നും ചെയ്യില്ലാത്ത ആളായത്, പക്ഷെ ഇത് ചെയ്ത് ചെയ്ത് പറഞ്ഞപ്പോ നീ പോയി ചെയ്തോട്ട്, ഇതൊക്കെ ചെയ്ത് ഇഷ്ടം ചെയ്തോ എന്ന് പറഞ്ഞ ചെറുത് അടുക്കളയിൽ ഒരു കാറുണ്ട്, ഒന്നും ചെയ്യില്ലാത്ത ആളായില്ല. ഒരു ചായ അളിപ്പിക്കല് പാലത്രയ്ക്ക് അറിയാം, പക്ഷെ ഇപ്പൊ മക്കളോടെയാണ് അദ്ദേഹം, എങ്കിലും ഇവിടെ വന്നപ്പോ എനിക്കിത് ഹെൽപ്പ്, അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തതാണ്. അതിന്റെ ഇതിലേക്ക് ഒന്നും ഇൻട്രസ്റ്റ് സപ്പോർട്ടാണ്, തീർച്ചയായിട്ടും ട്വിറ്ററിലെ സപ്പോർട്ടാണ്. കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെ വാട്സപ്പും ഫേസ്ബുക്കും ആണ്. ഇപ്പൊ ഫേസ്ബുക്ക് അധികം സജീവല്ല, വാട്സപ്പിൽ അത്യാവശ്യം കസ്റ്റമേഴ്സ് അയക്കുന്ന മെസ്സേജ് ഒക്കെ നോക്കാറുണ്ട്.
പക്ഷെങ്കിൽ അതിനൊന്നും അഡിക്റ്റഡ് അല്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ടിവിയുടെ മുമ്പിൽ ടി വി ന്യൂസ് ഒക്കെ കാണുമ്പോൾ ലോകത്തിലുള്ള കാര്യമല്ലേ അറിയണം. പക്ഷെ അതിന് അത്യാവശ്യം സിനിമയും കാര്യങ്ങളൊക്കെ അതിന് ഒരു സൈഡിൽ കൂടി. പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. 30,000-40,000 ദിവസം മാക്സിമം ഒരു മനുഷ്യ ശരാശരി ജീവിച്ചിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്ര വലിയ കാര്യമൊന്നുമല്ലെങ്കിലും നമുക്ക് കർമ്മനിരതരാണെങ്കിൽ ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങൾ, ചില ആക്ടിവിറ്റീസ്, മനസ്സ് സന്തോഷം നൽകുന്ന ആക്ടിവിറ്റീസ് ചെയ്ത കുറച്ച് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കും. കുറച്ച് ചെറുപ്പമൊക്കെ ആയിട്ടിരിക്കും എന്തെങ്കിലും തോന്നുന്നു. അപ്പൊ ചെറുപ്പമാകാനുള്ള ടിപ്സും കൂടെ ഉണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മുഷിഞ്ഞ് വീട്ടിലിരിക്കാതെ, അല്ലെങ്കിൽ ടിവിയുടെ അല്ലെങ്കിൽ ടെലിവിഷന്റെ മുമ്പിൽ അധികമായി സമയം കളയാത്ത രീതിയിലൊക്കെ നിരവധി ഇങ്ങനെയുള്ള ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് തിരികുകയാണെങ്കിൽ തീർച്ചയായും ഒരു സംശയം വേണ്ട, നമ്മുടെ പ്രായവും കുറയുമെന്നാണ് ബ്യൂട്ടീഷ്യനായ ശ്രീ രാജേശ്വരി ചേച്ചി നമ്മളോട് പറയുന്നത്. ഈ രീതിയിൽ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് രാജേശ്വരി ചേച്ചിയുടെ ഈ രീതിയിലുള്ള കലാവിരുത്. അപ്പോ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. അപ്പോ ഈ രീതിയിൽ കൊറോണ കാലം ആഘോഷിക്കുന്ന നിരവധി ആളുകളുണ്ട്. തുടർന്നുള്ള കർമാനോസിന്റെ എപ്പിസോഡുകളിൽ അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്നതാണ്.